ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാൻ പോവാണ്. കോഡിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഫോണിലല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കാൻ പറ്റും, അത് ഗ്യാരണ്ടിയാണ്. നമ്മൾ ആപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അന്നേരം ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പക്ഷേ നിങ്ങൾ അവസാനം വരെ വീഡിയോ കണ്ട് നോക്കുക, എന്നാലാണ് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ആ ലിങ്ക് കൂടി എത്തുക. ക്രിയേറ്റ് ആപ്പ് ഫോർ ഫ്രീ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഫേസിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പല സംഭവം ഉണ്ടാക്കാൻ പറ്റും. വെബ്സൈറ്റ് ലിങ്ക്, പിന്നെ വാട്സപ്പ് പോലത്തെ സംഭവം, പിന്നെ ബ്രൗസർ, ടിക്ടോക്കിൻ്റെ ആ ടൈപ്പ്, പിന്നെ അങ്ങനെ പലതും, ഗാലറി, അങ്ങനെ പല ടൈപ്പ് ആപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മളൊരു സിമ്പിളായിട്ടുള്ള ആപ്പാണ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഗാലറി ടൈപ്പാണ് നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത്. ഗാലറി അല്ല, വാൾപേപ്പർ ടൈപ്പ്. ഇങ്ങനെ പല ടൈപ്പുണ്ട്, ഗെയിംസ്, അങ്ങനെ പല ടൈപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മ്യൂസിക്, ബുക്ക് റീഡർ, ബുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. കളർ, കളറിങ്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഗൈഡ്, ഗെയിംസ്, ഫോട്ടോ എഡിറ്റർ, അങ്ങനെ പല ടൈപ്പുള്ള സംഭവം. വീഡിയോ കോൾസ് ആൻഡ് ചാറ്റ്. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ആണ് ഉണ്ടാക്കുന്നത്. വാൾപേപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫേസിലേക്ക് വരും. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു ഫേസിൽ വരും. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് അടിക്കുക, നെയിം അടിച്ചു കൊടുക്കുക. നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് OMG ആക്കുക. OMG ജി. നെക്സ്റ്റ്, നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. സ്പീഡ് നിങ്ങൾക്ക് അനുസരിച്ച് നോക്കുക. ഇനി വേണ്ടിയ ആപ്പിൻ്റെ ഐക്കണാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കണ് സെലക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഡിഫാൾട്ട് ആയിട്ടുള്ള ഐക്കണാണ് സെലക്ട് ചെയ്യുന്നത്, ഇതിലുള്ള ഐക്കണ് തന്നെ. അപ്പോൾ ക്രിയേറ്റ് അടിക്കുക. ക്രിയേറ്റ് അടിക്കുക. ഇനി ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യേണ്ടി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം നമ്മൾ ഈ ഒരു ഫേസ് ഞാൻ സ്കിപ്പ് ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് വരും. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം ന്യൂ വാൾപേപ്പർ. അന്നേരം ന്യൂ വാൾപേപ്പർ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് വാൾപേപ്പർ ഇമേജ്, അതല്ലെങ്കിൽ ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജിഫ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നത്. എന്നാണ് നമ്മൾ സെലക്ട് ഇമേജ്, നിങ്ങൾക്കൊരു ഗാലറിയിൽ നിന്നൊരു ഇമേജ് സെലക്ട് ചെയ്യാമെന്നാണ്. അന്നേരം ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എത്ര ഇമേജ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജൊക്കെ സെലക്ട് ചെയ്ത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കുറേ അപ്ലോഡും പിന്നെ ടൈറ്റിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ ഇത് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കുറേ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ കുറേ ഇമേജ് ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ടൈം പോകും. സോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ മേലെ 3 വരണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു സംഭവം കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിട്ടേൺ ടു ആപ്പ് ഗീസർ. ഇനി ഇങ്ങനൊരു സംഭവം കിട്ടും. നമ്മൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫേസിലേക്ക് വരും. നിങ്ങൾക്ക് ഇമെയിൽ സെൻഡ് ചെയ്ത് തരും. വേണമെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു നീല കളറിലുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് അടുത്തൊരു ഫേസ് വരുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലുള്ള ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നീല കളർ. പിന്നെ ഓക്കെ അടിക്കുക. ഓക്കെ അല്ല, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അവർ പറയുന്നവരെ അടിക്കുക. ഇനി ഇങ്ങനൊരു സംഭവം വരും, പ്രോസസ്സിങ് ചെയ്യുന്ന അതൊന്ന് വെയിറ്റ് ചെയ്യുക. 100 വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്
100 ആയി. അന്നേരം ഇങ്ങനെ ഒരു സംഭവം വരും. അന്നേരം ഇനി ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഡൗൺലോഡ് ആവുന്നുണ്ട്, ഫയല് ഡൗൺലോഡ് ആവുന്നുണ്ട്, സൈഡിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് എടുത്ത് നോക്കുക, സൈഡിൽ ക്രോമിൻ്റെ മറ്റേ 3 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എടുത്ത് നോക്കുക. ഡൗൺലോഡ് എടുത്ത് നോക്കുമ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്, 16 MB ആണ്. നേരെ അത് ഡൗൺലോഡായി. ഇനി അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമ്മൾ പോയിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് സക്സസ് ആട്ടോ. ഇനി നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിക്കുക, ഡൺ അടിക്കുക, എലോ എലോ എടുക്കുക. ഉണ്ടോ, നമ്മളെ ആപ്പ് സക്സസ് ആണ്. ഗാലറി അല്ല, വാൾപേപ്പർ ആപ്പ് നമ്മളെ സക്സസ് ആണ്. വാൾപേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാൾപേപ്പർ ആക്കി മാറ്റാമെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആപ്പ് ഗീസർ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, റവന്യൂ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.